ക്രിസ്ത്യൻ ടൈംസ് ന്യൂസ് അറ്റ് ഗ്ലാൻസ് ബുള്ളറ്റിൻ. ഇറ്റലിക്ക് സാന്ത്വനവും പ്രാർത്ഥനകളും അറിയിച്ച ശ്രീലങ്കൻ കർദിനാൾ മാൽക്കം രഞ്ജിത്. കോവിഡ് മഹാമാരി ഏറ്റവും നാശം വിതച്ച രാജ്യങ്ങളിലൊന്നായ ഇറ്റലിക്ക് സാന്ത്വനവും പ്രാർത്ഥനകളും അറിയിച്ച ശ്രീലങ്കയിലെ കൊളംബോ അതിരൂപതാധ്യക്ഷൻ കർദിനാൾ മാൽക്കം രഞ്ജിത്. പ്രാർത്ഥന, ഐക്യദാർഢ്യം, സാമീപ്യം എന്നിവ ഉറപ്പു നൽകിക്കൊണ്ട് തങ്ങൾ ഇറ്റലിയോടൊപ്പം നിലകൊള്ളുന്നുവെന്ന് അറിയിച്ച ആരും നമ്മെ വേർപെടുത്തും എന്ന തലക്കെട്ടോടുകൂടിയാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഇറ്റലി ശ്രീലങ്ക രാജ്യങ്ങൾ തമ്മിൽ പാലങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് അനുസ്മരിച്ച കർദിനാൾ ഇറ്റലിയിൽ വീടുകളിൽ ജോലി ചെയ്യുകയും രോഗികളെയും പ്രായമായവരെയും പരിചരിക്കുന്ന ശ്രീലങ്കൻ തൊഴിലാളികളുടെ സാന്നിധ്യത്തിന് നന്ദി പറയുകയും ചെയ്തു. ഫ്രാൻസിസ് പാപ്പായുടെ മെയ് മാസത്തെ പ്രാർത്ഥനാ നിയോഗം ആഗോള കത്തോലിക്കാ സഭയിലെ ഡീക്കന്മാർക്ക് വേണ്ടി. ഡീക്കന്മാരെ വൈദികരിൽ നിന്നും രണ്ടാം തരക്കാരായി കാണരുതെന്നും സഭാ ശുശ്രൂഷകളുടെ സംരക്ഷകരാണ് അവരെന്നും പോപ്സ് വേൾഡ് വൈഡ് പ്രയർ നെറ്റ്വർക്ക് ഗ്രൂപ്പ് തയ്യാറാക്കിയ വീഡിയോ സന്ദേശത്തിൽ പാപ്പ പറഞ്ഞു. പാകിസ്ഥാൻ മതന്യൂനപക്ഷ കമ്മീഷന് ഒടുവിൽ അംഗീകാരം. ലാഹോർ മെത്രാൻ ഉൾപ്പെടെ 3 ക്രിസ്ത്യൻ അംഗങ്ങൾ. നീണ്ട വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ മതന്യൂനപക്ഷ കമ്മീഷന് പാകിസ്ഥാൻ ഫെഡറൽ മന്ത്രിസഭ അംഗീകാരം നൽകി. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭാ യോഗമാണ് നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റിക്ക് അംഗീകാരം നൽകിയതെന്ന് റിലീജിയസ് അഫയേഴ്സ് മന്ത്രി പീർനൂർ ഉൾഹർ ഖ്വാത്രി അറിയിച്ചു. കത്തോലിക്ക സഭ മാനവിക പ്രത്യയ ശാസ്ത്രങ്ങളുടെ ഭീഷണിയിൽ. എമരിറ്റസ് ബെനഡിക്ട് 16 പാപ്പ. ആഗോളതലത്തിൽ മാനവിക പ്രത്യയശാസ്ത്രങ്ങളുടെ ലോകവ്യാപക സ്വേച്ഛാധിപത്യം കത്തോലിക്കാ സഭയെ ഭീഷണിപ്പെടുത്തുന്നുണ്ടെന്ന് എമരിറ്റസ് ബെനഡിക്ട് 16 പാപ്പ. പ്രശസ്ത ജർമ്മൻ ഗ്രന്ഥകാരനായ പീറ്റർ സീവോൾഡ് രചിച്ച ബെനഡിക്ട് 16 പാപ്പയുടെ പുതിയ ജീവചരിത്രത്തിന്റെ അവസാന അധ്യായത്തിലാണ് 2013 സ്ഥാനത്യാഗം ചെയ്ത ബെനഡിക്ട് 16 പാപ്പ ഈ പരാമർശം ഉൾച്ചേർത്തിരിക്കുന്നത്. സന്യാസിനികളുടെ കൂട്ടവിയോഗത്തിൽ കണ്ണീർ പൊഴിച്ച് അമേരിക്കയിലെ ഫെലസിയൻ മഠം. കൊറോണ വൈറസ് വ്യാപനം ആരംഭിച്ചതുമുതൽ 11 സന്യാസിനികൾ മരിച്ചതിന്റെ ദുഃഖത്തിൽ അമേരിക്കയിലെ മിഷിഗണിലെ ലെവോണിയയിലെ ഫെലസിയൻ സന്യാസിനികളുടെ മഠം. മഠത്തിൽ 23 പേർക്കാണ് വൈറസ് ബാധ സ്ഥിരീകരിക്കപ്പെട്ടിരുന്നത്. 7 സന്യാസിനികൾ കൊറോണ ബാധിച്ചാണ് മരണമടഞ്ഞത്. മറ്റു ചില ആരോഗ്യ പ്രശ്നങ്ങളാൽ 4 സന്യാസിനികളും ഇതിനിടയിൽ നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടു. പ്രാർത്ഥന വിശ്വാസത്തിന്റെ പ്രാണവായു. ഫ്രാൻസിസ് പാപ്പ പേപ്പൽ ഭവനത്തിലെ തന്റെ സ്വകാര്യ പഠനമുറിയിൽ ബുധനാഴ്ചയാണ് ഫ്രാൻസിസ് പാപ്പയുടെ പ്രതിവാര പൊതുകൂടിക്കാഴ്ച പരിപാടിയിൽ പ്രാർത്ഥനയെ അധികരിച്ച പ്രഭാഷണ പരമ്പര ആരംഭിച്ചിരിക്കുന്നത്. ഇന്ന് നമ്മൾ പ്രാർത്ഥനയെ അധികരിച്ച പുതിയൊരു പ്രബോധന പരമ്പര ആരംഭിക്കുകയാണ്. പ്രാർത്ഥന വിശ്വാസത്തിന്റെ പ്രാണവായുവാണ്, വിശ്വാസത്തിന്റെ ഏറ്റവും ഉചിതമായ ആവിഷ്കാരവും. വിശ്വസിക്കുകയും ദൈവത്തിന് സ്വയം സമർപ്പിക്കുകയും ചെയ്യുന്ന വിശ്വാസിയുടെ ഹൃദയത്തിൽ നിന്നുയരുന്ന രോദനം പോലെയാണ് അത്. സുവിശേഷത്തിൽ കാണുന്ന ബർത്തമേയൂസിന്റെ കഥ വിവരിച്ചുകൊണ്ടായിരുന്നു പാപ്പയുടെ തുടർന്നുള്ള പ്രഭാഷണം. ക്രിസ്ത്യൻ യുവതിയെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതായി പത്തനംതിട്ട പോലീസിൽ പരാതി. ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ട ക്രിസ്ത്യൻ യുവതിയെ ഭീഷണിപ്പെടുത്തിയും മോർഫ് ചെയ്ത ചിത്രങ്ങൾ കാണിച്ചും തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതായി പരാതി. സൗദിയിൽ നഴ്സും 4 കുട്ടിയുടെ അമ്മയുമായ യുവതിയെ ഭീഷണിപ്പെടുത്തി വലയിലാക്കാനുള്ള കണ്ണൂർ സ്വദേശിയുടെ ശ്രമത്തിനെതിരെ മാതാവാണ് ദക്ഷിണ മേഖല ഐജിക്ക് പരാതി നൽകിയത്. കാത്തിരിപ്പിന് വിരാമം. മെയ് 18 മുതൽ ഇറ്റലിയിൽ ഉപാധികളോടെ ബലിയർപ്പണത്തിന് അനുമതി. കൊറോണ വൈറസ് ഭീതിയിൽ അടച്ചിട്ടിരുന്ന ആരാധനാലയങ്ങൾ തുറക്കാൻ ഇറ്റാലിയൻ ബിഷപ്സ് കോൺഫറൻസ് പ്രതിനിധികളും ഇറ്റാലിയൻ സർക്കാർ അധികൃതരും തമ്മിലുള്ള ചർച്ചയിൽ ഒടുവിൽ ധാരണയായി. മെയ് 18 മുതൽ ദേവാലയങ്ങളിൽ വിശ്വാസികളുടെ പങ്കാളിത്തത്തോടെ വിശുദ്ധ കുർബാന അർപ്പിക്കുവാനുള്ള അനുവാദമാണ് ലഭിച്ചത്. വിശ്വാസികളുടെ സുരക്ഷയെ പ്രതി ഏതാനും കർശന നിബന്ധനകൾ പാലിക്കാൻ സഭാധികൃതരും വിശ്വാസികളും തയ്യാറാകണമെന്നും സർക്കാർ പ്രത്യേകം ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. കോവിഡ് രോഗികളെ ശുശ്രൂഷിക്കുന്നത് ശാസ്ത്രമല്ല, അത് ഓരോ നഴ്സുമാരുടെയും ദയവും സഹാനുഭൂതിയുമാണെന്ന് കത്തോലിക്ക നഴ്സുമാർ. ദേശീയ നഴ്സസ് ദിനാചരണത്തോടനുബന്ധിച്ച് വൈറ്റ് ഹൌസിൽ കത്തോലിക്ക നഴ്സുമാരുടെ സംഗമത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. പ്രസിഡന്റ് ട്രംപ്, വൈസ് പ്രസിഡന്റ് മൈക്ക് പെൻസ്, കൊറോണ വൈറസ് കോർഡിനേറ്റർ അംബാസിഡർ ഡെബി ബർക്സ്, ഹെൽത്ത് സെക്രട്ടറി അലക്സ് അസാർ, അമേരിക്കൻ നഴ്സസ് അസോസിയേഷൻ പ്രസിഡന്റ് ഏർണസ് ഗ്രാന്റ് എന്നിവർ പങ്കെടുത്ത സമ്മേളനത്തിലായിരുന്നു നഴ്സുമാർ അനുഭവം പങ്കുവച്ചത്. ഫിലിപ്പീൻസിലെ സ്വേച്ഛാധിപത്യ ഭരണം തകർത്തത് ജപമാലയുടെ ശക്തിയിൽ. ഫിലിപ്പീൻസിലെ പ്രസിഡന്റ് മാർക്കോസിനെയും ഭാര്യ
ഇമൽഡയെയും കുറിച്ച് പറയുമ്പോഴൊക്കെ എല്ലാവരുടെയും ഓർമ്മയിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് ഇമൽഡ മാർക്കോസിന്റെ ഷൂസുകളുടെയും പേഴ്സുകളുടെയും ഫാൻസി ഗൗണുകളുടെയും എണ്ണമായിരിക്കും. ദരിദ്രരായ ജനങ്ങൾ പട്ടിണിയിലും പരിവട്ടത്തിലും കഴിയുമ്പോഴാണ് മാർക്കോസും ഭാര്യയും ആഡംബരപൂർണമായ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് പുതിയൊരു ഭരണാധികാരിക്ക് വേണ്ടി ജനങ്ങൾ ആവശ്യമുന്നയിച്ചത്. നിനോയി എന്ന ഓമനപ്പേരുള്ള ബെനിഗ്നോ അക്വിനോയെയാണ് ഒടുവിൽ ആളുകൾ തിരഞ്ഞെടുക്കാൻ തീരുമാനിച്ചത്. ജപമാലയുടെ ശക്തിയിൽ വരാനുള്ള കാര്യങ്ങളുടെ അധ്യാപന വിദ്യയും പ്രവചനവുമാണ് നിയമം. ലിയോൺസിലെ വിശുദ്ധ ഇരനേവൂസ്. ക്രിസ്ത്യൻ ടൈംസ്, തിരുവനന്തപുരം.